ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം യേശുവിനോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഭാരത്തിലോ ദുഃഖത്തിലോ നിരാശയിലോ ഇന്ന് കടന്നു പോകുന്നെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പോടെ പറയാൻ പറ്റും, യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു അത്ഭുതകരമായി യേശു മാറ്റും. നിങ്ങളൊരു മെഡിക്കൽ റിപ്പോർട്ട് കണ്ട് ഇന്ന് ഭാരപ്പെട്ടിരിക്കുകയാണോ, ഈ രോഗമാണല്ലോ എൻ്റെ ജീവിതത്തിൽ വന്നത് ഇന്ന് എന്ന് വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണ്, എനിക്കൊരു കാര്യം അറിയാം, ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ യേശു എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വന്ന് എന്നെ ഒന്ന് തൊടണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പറയുവാണെങ്കിൽ, പ്രാർത്ഥിക്കുവാണെങ്കിൽ യേശു നിങ്ങളെ സൗഖ്യമാക്കും. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ്റെ പേര് തന്നെ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാ, നിത്യ പിതാവാ. നിങ്ങളുടെ ഏത് പ്രശ്നത്തിലും നിങ്ങൾ ഭയത്താൽ ഭാരപ്പെട്ടിരിക്കുവാണോ, ഉറങ്ങാൻ കഴിയാതെ എല്ലാം തകർന്ന് ആകുല ചിന്തയോടെ ഇരിക്കുകയാണോ, എനിക്കൊരു കാര്യം ധൈര്യത്തോടെ പറയാൻ പറ്റും, യേശു കടന്നു വരികയാണെങ്കിൽ അവിടെ അത്ഭുതം നടക്കും. യേശുവിനാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാ രോഗത്തിനും ഒറ്റ മരുന്നേ ഉള്ളെന്ന് പറയുന്ന പോലെ ഒരൊറ്റ വൈദ്യനേ ഉള്ളൂ. ആ വൈദ്യന്റെ പേരാ കർത്താവായ യേശു. നമ്മുടെ ഏത് ഭാരവും ഏത് ചിന്താകുലവും നമുക്ക് ആ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാം. ഈ പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിൽ ഈ ദിവസം ആരംഭിച്ചാൽ ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ അത്ഭുതമായി മാറും. പ്രൈസ്. ഇന്ന് ഏറ്റവും ആകുലത ചിന്തയോടെ ആയിരിക്കും ചിലപ്പോൾ ഈ ദിവസം ആരംഭിക്കുന്നത്. പ്രൈസ്. എന്നാൽ യേശുവിൽ ഈ ദിവസം ആരംഭിച്ചാൽ നിങ്ങളുടെ ഏറ്റവും ആകുലത ചിന്തയിൽ ഇരിക്കുന്ന വിഷയം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതമായി മാറുകയും ചെയ്യും. ഇന്ന് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഷാജു സി ജോസഫ് നമ്മുടെ മധ്യത്തിലുണ്ട്. താൻ കോതമംഗലം ഐ പി സി ചേർച്ചിൻ്റെ പാസ്റ്ററാണ്. കർത്താവിനാൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുന്നു. അനേക കൺവെൻഷനുകളിലും അനേക സ്ഥലങ്ങളിലും കർത്താവ് തന്നെ വളരെ ശക്തമായി ഉപയോഗിക്കുകയും കർത്താവിലോട്ട് അനേകരെ ആദായപ്പെടുത്തുവാനും അനേക വീടുകൾക്ക് ഒരാശ്വാസവും സമാധാനവുമായി ഈ കർത്താവിൻ്റെ ദാസനെ ഉപയോഗിക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാമിൽ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യത്തിലുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്ന് ദൈവജനത്തിലൂടെ കർത്താവിൻ്റെ ദാസൻ സംസാരിക്കുമ്പോൾ എനിക്കറിയാം ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ടു എവരി ഹോം. എല്ലാ വീടുകൾക്കും ഇന്നത്തെ സന്ദേശം ഏറ്റവും വലിയ അനുഗ്രഹമാവും. ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ചും എൻ്റെ ബഹുമാന്യരായ കേൾവിക്കാരെ ഏവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? യേശു ചെയ്ത പ്രവൃത്തിയെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? യേശുവിൻ്റെ ക്രൂശീകരണം, അതുമൂലമുണ്ടായ പ്രയോജനം നാം വാസ്തവത്തിൽ ചിന്തിക്കുകയും വളരെ ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. എന്തിനാണ് യേശുവിൻ്റെ ആവശ്യകത തന്നെ നമുക്കുണ്ടായത്? ആദാമ്യവർഗത്തിൻ്റെ പാപമാണ് കാരണം. പാപം എന്തെല്ലാം കൊണ്ടുവന്നുവോ അതെല്ലാം പരിഹരിക്കാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. പാപം കൊണ്ടുവന്നത് മരണം, ശാപം, രോഗം, വേദന, നിന്ദ, ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇന്ന് ലോകത്തിലെ ജനകോടികൾ മുഴുവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവൻ പാപത്തിൻ്റെ ഫലമാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ കടന്നു. അപ്പോൾ പാപത്തിൻ്റെ ഫലമായി വന്ന മുഴുവൻ പ്രശ്നങ്ങളെയും പരിഹരിക്കാനാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. യേശു എന്ത് ചെയ്തു? യേശു ചെയ്ത പ്രവൃത്തികളെ ബൈബിളിലെ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് യേശു നമുക്ക് വേണ്ടി ഏറ്റെടുത്തത്? യേശു ഗത്സമനം മുതൽ മാത്രമല്ല വേദനകൾ അനുഭവിച്ചത്, ജനനം മുതൽ വേദനകൾ അനുഭവിച്ചു. കുട്ടിക്കാലം മുതലേ യേശു അനുഭവിച്ച നിരവധി പ്രശ്നങ്ങളുണ്ട്. മരണം വരെ, ജനനം മുതൽ മരണം വരെ ഈ ഭൂമിയിൽ വെച്ച് കർത്താവ് അനുഭവിച്ച മുഴുവൻ കാര്യങ്ങളും നമുക്ക് വേണ്ടിയായിരുന്നു, നമുക്ക് പകരമായിരുന്നു. അത് കുറേ മനോഹരമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ചാപ്റ്റർ ബൈബിളിലുണ്ട്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായമാണ്. അത് വാസ്തവത്തിൽ പഴയ നിയമത്തിലാണെങ്കിലും അത് പുതിയ നിയമമാണ്. കാരണം യെശയ്യാവിനെ വിളിക്കുന്നത് തന്നെ 5-ാമത്തെ സുവിശേഷകൻ എന്നാണ്. ആ 53-ാം അധ്യായം ഒട്ടനവധി പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണ്. അവിടെ യേശു എന്തൊക്കെ ഏറ്റെടുത്തു എന്ന കാര്യം അവിടെ പറയുന്നുള്ളൂ.
അത് നമ്മൾ വ്യക്തമായി വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതൊന്നും ഇനി നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളല്ല. ഇതെല്ലാം യേശു നമുക്ക് പകരമായി അനുഭവിച്ച് മാറ്റിക്കളഞ്ഞു. അത് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം. സാക്ഷാൽ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ഒരു കാര്യം, ഏറ്റെടുത്ത ഒരു കാര്യം, അവൻ നമ്മുടെ ആ കൃത്യം മുഴുവൻ ഏറ്റെടുത്തു. ഇങ്ങനെയാണ് ബൈബിൾ വാക്യം യെശയ്യാ 53:6 പറയുന്നു, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. യേശുവിൻ്റെ മേൽ അകൃത്യം ചുമത്തിയത് കൊണ്ട് എന്താ നമുക്കുള്ള ലാഭം? നമ്മളിനി അകൃത്യം വഹിക്കേണ്ട. നമ്മുടെ അകൃത്യം മുഴുവൻ യേശു ചുമന്ന് ഏറ്റെടുത്തിട്ട് പകരം നമുക്ക് നീതീകരണത്തെ തന്നു, നമുക്ക് പാപക്ഷമ തന്നു. അപ്പൊ അകൃത്യം മാത്രമാണോ യേശു ഏറ്റെടുത്തത്? ഒരിക്കലുമല്ല. യേശു ഏറ്റെടുത്ത 10, 11, 12 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇതൊന്നും ഇനി നമ്മൾ വഹിക്കേണ്ട എന്നൊരർത്ഥവും അതിനകത്തുണ്ട്. അത് അവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓടിച്ച ചില കാര്യങ്ങൾ ഞാൻ പറയാം. യേശു നിന്ദിക്കപ്പെട്ടു, യേശു ത്യജിക്കപ്പെട്ടു, യേശു രോഗം വഹിച്ചു, യേശു മുറിവേറ്റു, യേശു തകർന്നു, യേശു അകൃത്യം വഹിച്ചു, യേശു പീഡിപ്പിക്കപ്പെട്ടു, യേശു ശിക്ഷിക്കപ്പെട്ടു, യേശു ന്യായം വിധിക്കപ്പെട്ടു, ഇനി യേശു മരിച്ചു, യേശുവിനെ അടക്കി. ഇത്രയും കാര്യങ്ങളാണ് യെശയ്യാവ് പറയുന്നത്. ഇവിടെ ഒരു കൈമാറ്റം നടന്നു കാൽവറിയിൽ വെച്ച്. കാൽവറിയിൽ ആദാമ്യ പാപം മാത്രമല്ല, ആദാമ്യവർഗം അനുഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലൂടെയും യേശു കടന്നുപോയി. ക്രിസ്തു ആരായിരുന്നു? ദൈവത്തിൻ്റെ വചനമായി നിത്യതയിൽ ദൂതന്മാർ ആരാധിച്ചുകൊണ്ടിരുന്ന പുത്രൻ തമ്പുരാൻ ഈ മണ്ണിൽ വന്നപ്പോൾ കേവലം സൃഷ്ടിയായ മനുഷ്യൻ യേശുവിനെ നിന്ദിച്ചു. എന്തിനാണ് യേശു നിന്ദിക്കപ്പെട്ടത്? നമ്മുടെ നിന്നയാണ് യേശു വഹിച്ചത്. നാം ഇനി നിന്ന ചുമക്കേണ്ട കാര്യമില്ല. നിന്ന യേശു ഏറ്റെടുത്തു. നിന്നകളെ നമ്മൾ ചുമക്കാതെ യേശുവിന് കൈമാറുകയാണ് വേണ്ടത്. രണ്ടാമത് അവിടെ നമ്മൾ വായിക്കുന്നത് യേശു ത്യജിക്കപ്പെട്ടു. എത്രയോ മനുഷ്യൻ്റെ പ്രശ്നമാണ് റിജക്ഷൻ. ത്യജിക്കപ്പെട്ടു എന്നതിൻ്റെ ദുഃഖം കൊണ്ട് നടക്കുന്ന എത്രയോ പേരുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ തന്നെ എന്നെ ത്യജിക്കുന്നു എന്ന തോന്നൽ എത്രയോ പേർക്ക് വേദനകൾ ഉണ്ടാക്കുന്നു. അപ്പം യേശു ത്യജിക്കൽ എന്താണെന്ന് യേശു അനുഭവിച്ചു, നിന്ന എന്താണെന്ന് യേശു അനുഭവിച്ചു. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. രോഗം വാസ്തവത്തിൽ നമ്മൾ ചുമന്നുകൊണ്ട് കിടക്കേണ്ട കാര്യമില്ല. യേശു നമ്മുടെ വ്യാധികളെയാണ് ചുമന്നത്. അവൻ നമ്മുടെ രോഗങ്ങളെ ചുമന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുവിൻ്റെ ശരീരം ഈ മണ്ണിൽ നിന്നെടുത്തതല്ല, വിണ്ണിലെ ശരീരമാണ്. യേശുവിൻ്റെ ശരീരം രോഗാണുക്കൾക്ക് കയറാൻ പറ്റുന്നതല്ല, കാരണം പാപമില്ലാത്ത ശരീരമാണ്. പാപമില്ലാത്ത ശരീരത്തിൽ നമ്മെപ്പോലെ തന്നെ രോഗബാധിതമാകേണ്ട ആവശ്യമില്ല. എന്നാൽ യേശു ഗത്സമനയിൽ മുതൽ കാൽവറി വരെ അനുഭവിച്ച പീഡകൾക്കിടയിൽ തൻ്റെ ശരീരം തകർന്നു മുറിവേറ്റു. മുറിവുകളിൽ നിന്ന് രക്തം ധാരധാരിയായി ഒഴുകി ജീവരക്തം മുഴുവൻ കുരിശിൽ വെച്ച് ശരീരത്തിൽ നിന്നും വാർന്നുപോയി. രക്താണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ ചെറുക്കേണ്ട ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ മുഴുവൻ തകർന്നത് കാൽവറിയിലെ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റി തന്നപ്പോഴാണ്. നമ്മുടെ മുഴുവൻ രോഗത്തെയും യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. അപ്പം നിന്ദിക്കപ്പെടുകയും ത്യജിക്കപ്പെടുകയും മാത്രമല്ല, നമ്മുടെ രോഗങ്ങളെ ഏറ്റെടുത്തു യേശു. യേശു മുറിവേറ്റു. മുറിവേൽക്കുന്നവർ കേൾക്കേണ്ട ഒരു കാര്യം ഇതാണ്, യേശു മുറിവേറ്റവനാണ്. മുറിവിൻ്റെ വേദന യേശുവിനറിയാം. റോമൻ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന 3 വിധ അടികളുണ്ട്. അതിൽ യേശുവിനെ അടിച്ചത് ഏറ്റവും ക്രൂരമായ ശിക്ഷയാണ്. കേവലം അടിമകൾക്ക് വേണ്ടി മാത്രം റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ റോമൻ ഭരണകൂടം വെച്ചിരുന്ന ഒരടിയുണ്ട്. അത് തോൽവാറുകളാണ്. ആ തോൽവാറുകളുടെ അറ്റത്ത് എല്ലിൻ കഷ്ണങ്ങളും ഇരുമ്പ് ഈയക്കട്ടികളും ഇരുമ്പ് ചൂണ്ടകളും ഒക്കെ കൊളുത്തിയിട്ട് ആ ചാട്ടവാർ ഉപയോഗിച്ച് യേശുവിൻ്റെ പുറത്ത് അനേക പ്രാവശ്യമാണ് അടിച്ചത്. എത്ര പ്രാവശ്യം അടിച്ചു എന്ന് ബൈബിളിലില്ല. കാരണം അടിമയെ അടിക്കുന്നതിന് എണ്ണമില്ല. യഹൂദൻ ന്യായാധിപ സംഘമാണ് ശിക്ഷിച്ചതെങ്കിൽ അടിക്കുന്നതിന് 39 അടിയെ പാടുള്ളൂ. കാരണം 40 അടിയാണ് മോശയ്ക നയപ്രമാണത്തിലുള്ളത്. യേശുവിനെ അടിച്ചത് യഹൂദന്മാരുടെ നിയമമനുസരിച്ചല്ല, യേശുവിനെ അടിച്ചത് റോമൻ പടയാളികളാണ്. റോമൻ നിയമമനുസരിച്ചാണ്. റോമൻ നിയമമനുസരിച്ച് ഒരു അടിമയെ അടിക്കുന്നതിന് എണ്ണമില്ല. അവൻ മരിക്കുന്നതുവരെ അടിക്കാൻ ഈ പാറാവുകാർക്ക് പട്ടാളക്കാർക്ക് പറ്റും. അവിടെ യേശു എത്ര പ്രാവശ്യം അടിയേറ്റു എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ശരീരം മുഴുവൻ മുറിവുകളുണ്ടായി. എന്തിനാണ് ശരീരത്തിൽ മുറിവേറ്റത്? ബൈബിൾ ഇങ്ങനെയാണ് അവിടെ അടുത്ത വാചകത്തിൽ പറയുന്നത്, നിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ ശരീരത്തിൽ മുറിവേറ്റതും ചതവേറ്റതും എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യത്തിനാണ്. അതുകൊണ്ട് രോഗങ്ങളെ യേശു വഹിച്ചു. രോഗങ്ങളെ നാം വഹിക്കേണ്ട. ഏത് രോഗത്തെയും
യേശുവിനെ വിട്ടുകൊടുക്ക്. കാരണം യേശു പാപം മാത്രമല്ല വഹിച്ചത്, രോഗവും വഹിച്ചു. ഇന്നും അനേകർക്കുള്ളൊരു പ്രശ്നം, യേശു പാപം വഹിച്ചു എന്ന് പറഞ്ഞാൽ അവർ വളരെ വേഗത്തിൽ ഏറ്റെടുക്കും. രോഗം വഹിച്ചു എന്ന് പറഞ്ഞാൽ പലരും അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് അവരവർ തന്നെ രോഗം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ബൈബിൾ അനുസരിച്ച് ഒരിക്കലും നാം രോഗം വഹിക്കേണ്ട ആവശ്യമില്ല. യേശു വഹിച്ചു, നിന്ന വഹിച്ചു, ശാപം വഹിച്ചു, നമ്മുടെ നമുക്ക് വേണ്ടി മുറിവുകളേറ്റു. ഇതെല്ലാം ഏറ്റ യേശുവിനെയാണ് യെശയ്യാവ് വിശദമായി നമ്മോട് പറയുന്നത്. ഇനി അവിടെ പറയുന്ന മറ്റൊരു കാര്യം, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യേശുവിൻ്റെ മേൽ ചുമത്തി. പാപഭാരം ഒരു വലിയ പ്രശ്നമാണ്. ഇന്ന് ഒരുപാട് ആളുകളുടെ രോഗങ്ങളുടെ കാരണം കുറ്റബോധമാണ്. മനസ്സിലുള്ള വലിയ കുറ്റബോധം അവർക്ക് വിവിധ രോഗങ്ങളാണ് ഉണ്ടാക്കുക. മനസ്സിൽ ഈ കുറ്റബോധം പേറി നടക്കുന്ന നിരവധി ആളുകളുണ്ട്. സമൂഹത്തിൽ ഭൂരിപക്ഷവും ഇതാണ്. എന്നാൽ ചില ബോൺ ക്രിമിനലുകൾ, അവർ കുറ്റബോധമില്ലാത്തവരാണ്. അവരുടെ മനസ്സ് മനഃശാസ്ത്രപരമായ ഒരു പ്രത്യേക മേഖലയിലാണ്. അത് സൈക്കോപാത്ത് എന്ന അവസ്ഥയാണ്. ആ അവസ്ഥയുടെ പ്രത്യേകത, ചെയ്യുന്ന കൃത്യം അതിൻ്റെ ദോഷം എന്താണെന്ന് അവർ പോലും തിരിച്ചറിയുന്നില്ല. അവരിൽ പലരും ലഹരിക്ക് അടിമകളായിരിക്കും. ലഹരി പദാർത്ഥങ്ങൾ, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവർ ചെയ്യുന്ന കൃത്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തവരാണ്. അവരൊഴിച്ച് ബാക്കി ഭൂരിപക്ഷം മനുഷ്യരും അകൃത്യഭാരം ചുമക്കുന്നവരാണ്. ചെയ്തു പോയ തെറ്റിൻ്റെ കുറ്റം പേറി ജീവിക്കുന്നത് കൊണ്ട് മനോരോഗങ്ങളും ശാരീരിക രോഗങ്ങളും ഉണ്ടാകുന്നു. അത് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ശാരീരികമായ കാരണം അല്ല എന്ന് ഇന്ന് മെഡിക്കൽ സയൻസിന് വരെ അറിയാം. കാരണം മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ശരീരത്തിൽ രോഗങ്ങളായി വരുന്നത്. സൈക്കോസോമാറ്റിക് ഡിസീസസ് എന്നാണ് അതിനെ വിളിക്കുന്നത് പോലും. അപ്പം അങ്ങനെയെങ്കിൽ ഈ കുറ്റബോധത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അകൃത്യഭാരം എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? അതിന് 32 സങ്കീർത്തനത്തിൻ്റെ വാക്യമുണ്ട്. ആ വാക്യം ഇതാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. എവിടെയാണ് ലംഘനം ക്ഷമിച്ച് കിട്ടുക? കോടാനുകോടി ആട്ടിൻ കുട്ടികളെ കൊന്നൊടുക്കിയ യഹൂദന്മാരുടെ മതത്തിന് പാപപരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എത്രയോ മൃഗങ്ങളെ ബലി കഴിച്ച ആര്യ മതത്തിന് പാപപരിഹാരം അന്തിമമായി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലോകത്തിലുള്ള ഒരു മതത്തിനും കർമ്മങ്ങളിലൂടെ പാപം മോചിച്ചു കൊടുക്കാൻ ഇതുവരെ ആയിട്ടില്ല. എന്നാൽ കുറ്റവാളികളുടെ അകൃത്യം മോചിക്കാൻ യേശുവിൻ്റെ രക്തം പോലെ മറ്റൊന്നും ഈ ലോകത്തുണ്ടായിട്ടില്ല. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ക്രിമിനലുകൾ ഇന്നും ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുപ്രസിദ്ധരായ നിരവധി കുറ്റവാളികൾ സുവിശേഷത്തിലൂടെ അവരുടെ പാപമോചനം, അകൃത്യങ്ങളുടെ മോചനം പ്രാപിച്ച് മാനസിക പരിവർത്തനമുണ്ടായി സുവിശേഷകന്മാരായി പ്രവർത്തിക്കുകയാണ്. ഏതു മാർഗത്തിനാകും ഇക്കാര്യം ചെയ്യുവാൻ? കംപ്ലീറ്റ് മനസാക്ഷിയെ ശുദ്ധീകരിച്ച് പാപമോചനം നൽകുവാൻ കഴിയുന്ന വേറെ ഏത് മാർഗമാണ് ലോകത്തുള്ളത്? അത് പരീക്ഷിച്ചു നോക്കാവുന്ന കാര്യമാണ്. ക്രിസ്തുവിനെ പോലെ അകൃത്യം മോചിച്ചു തരുന്ന ഒരു മാർഗം ലോകം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ തെറ്റുകളിൽ കുറ്റബോധം നീറുന്ന മനസ്സുമായി കഴിയുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ നിങ്ങളത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനത്തിന് വകയുണ്ട്. യേശു കുരിശിൽ മരിച്ചത് നമ്മുടെ അകൃത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. എവിടെ വെച്ചാണ് യേശു ഇത് ഏറ്റെടുത്തത്? ആദാമ്യ വർഗത്തിൻ്റെ മുഴുവൻ പാപവും യേശു ഏറ്റെടുത്തത് ഗത്സമനിയിൽ വെച്ചാണ്. ഗത്സമനിയിൽ വെച്ച് പാപമറിയാത്ത മനുഷ്യപുത്രന് നേരെ ആദാമ്യ വർഗത്തിൻ്റെ പാപം മുഴുവൻ കൊടുത്തപ്പോൾ അറിയാതെ അദ്ദേഹം തേങ്ങി പറഞ്ഞു, അരുത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഞങ്ങളുടെ നിൽക്കണം. എന്നിട്ടുടനെ അടുത്ത വാചകം ഇതാണ്, വേണ്ട, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ദൈവഹിതത്തിന് സമർപ്പിച്ച ക്രിസ്തു വാങ്ങിക്കുടിച്ച പാനപാത്രം ഏതായിരുന്നു? പാപം, മനുഷ്യവർഗത്തിൻ്റെ പാപം യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടു. യേശുവിൻ്റെ ആ ശരീര യൗവന ശരീരത്തിന്മേൽ ആദാമ്യവർഗത്തിൻ്റെ പാപം ചുമത്തിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ മുതൽ പിതാവ് മുഖം മറച്ചു. സൂര്യൻ കണ്ണടച്ചു 3 മണിക്കൂർ. യഹൂദ മന്ദിരത്തിലെ തിരശീല 2 കീറിപ്പോയി. പാറകൾ പൊട്ടിപ്പിളർന്നു. പ്രപഞ്ചമാകെ നടുങ്ങി. റോമൻ സൈന്യാധിപൻ ഈ പ്രകമ്പനങ്ങൾ കണ്ടിട്ട് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. ഈ ഭൂമിയും ഈ പ്രകൃതിയും ആകപ്പാട് വിറങ്ങലിച്ചു പോയി. മനുഷ്യപുത്രൻ്റെ ആ മരണമെന്ന മഹാദുരന്തത്തിന് സാക്ഷിയാകുവാൻ എന്നും കണ്ണു തുറന്നിരിക്കുന്ന സൂര്യൻ ആ നിമിഷം കണ്ണടച്ചു പോയി. ക്രിസ്തു അവിടെ ചെയ്തത് യാദൃച്ഛികമായി നടന്നൊരു കാര്യമല്ല. യേശു 100 മുമ്പ്, യുഗങ്ങൾക്ക് മുന്നേ പിതാവിൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ച ആ ദൈവിക വീണ്ടെടുപ്പിൻ്റെ കാര്യപരിപാടി യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിക്കുകയായിരുന്നു. അവിടെ നടന്നത് അകൃത്യമേറ്റെടുത്തു. യേശു കുരിശിൽ കിടക്കുമ്പോൾ യേശു നമ്മുടെ നിന്ദയും നമ്മുടെ താഴ്ചയും നമ്മുടെ രോഗങ്ങളും നമ്മുടെ അകൃത്യവും ഏറ്റെടുത്തു. അവൻ മുറിവേറ്റു,
അടുത്തൊരു വാചകം ഇതാണ് യെശയ്യാവ് പറയുന്നത്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. നമ്മുടെ സമാധാനം, വാസ്തവത്തിൽ മനുഷ്യൻ്റെ അസമാധാനത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? യഥാർത്ഥ കാരണം ദൈവത്തിൽ നിന്നും അകന്നു പോയത് തന്നെയാണ്. ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യൻ അസന്തുഷ്ടനാണ്. എന്തെല്ലാം ഉണ്ടെങ്കിലും അവൻ സംതൃപ്തനല്ല. പലപ്പോഴും ആൾക്കൂട്ടത്തിലും സദ്യകളിലും വിരുന്നുകളിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴും കൂട്ടുകാരോട് ഒരുമിച്ചുമൊക്കെ വളരെ ആഹ്ലാദഭരിതരായി കാണപ്പെടുന്ന പല ആളുകളും അവരുടെ വീട്ടിലേക്ക് ചെന്നാൽ മൂകമായ അന്തരീക്ഷത്തിലാണ്. ആരോടും അധികം സംസാരിക്കാറില്ല, മുറി അടച്ചകത്തിരിക്കുകയാണ്. എന്താണ് അവർക്ക് സംഭവിക്കുക? ഇവർ ഇതുവരെ പ്രകടിപ്പിച്ച സന്തോഷം യഥാർത്ഥ സന്തോഷമല്ല. യഥാർത്ഥത്തിൽ അവർ ദുഃഖിതരാണെന്നാണ് എൻ്റെ അർത്ഥം. ആൾക്കൂട്ടത്തിൽ ആർത്തിച്ചിരിക്കുന്ന പലരും വീട്ടിലേക്ക് വരുമ്പോൾ തേങ്ങിക്കരയുന്നവരാണ്. സ്വന്തം വീടിൻ്റെ മുറിയിൽ വരുമ്പോൾ അവർ വളരെ നിരാശരാണ്. എത്രയോ ആളുകൾ നമ്മളങ്ങനെ കണ്ടുമുട്ടുന്നു. മനഃശാസ്ത്രജ്ഞന്മാരെ സമീപിക്കുന്ന പല ആളുകളുടെയും പ്രശ്നം അതാണ്. ലോകം മുഴുവൻ ചിരിപ്പിച്ചയാളാണ് ചാർലി ചാപ്ലിൻ, ആ ഹാസ്യ നടൻ. ഒരിക്കൽ ഡോക്ടർ കണ്ട് ആവശ്യപ്പെട്ടത് എനിക്കൊന്ന് ചിരിക്കാൻ കഴിയുന്നില്ലെന്നാണ്. അത്ര ദുഃഖം അദ്ദേഹത്തിന് പേഴ്സണലായി വ്യക്തിപരമായി ഉണ്ടായി. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷയേറ്റു. നമുക്ക് സമാധാനം തരാൻ യേശു ശിക്ഷിക്കപ്പെട്ടു. നമുക്ക് സൗഖ്യം തരാൻ യേശു രോഗം വഹിച്ചു. നമ്മുടെ പാപമോചനത്തിനായി യേശു അകൃത്യങ്ങൾ ഏറ്റെടുത്തു. നാം മാനിക്കപ്പെടേണ്ടതിനായി യേശു നിന്ദിക്കപ്പെട്ടു. നാം സുഖമായിരിക്കേണ്ടതിനായി യേശു മുറിവേറ്റു. ഇനി അത് മാത്രമല്ല, യേശു പീഡിപ്പിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു. ഈ ഉപദ്രവങ്ങളെല്ലാം ഏറ്റത് നമ്മെ അതിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടിയാണ്. റോമൻ പടയാളികൾ യേശുവിനെ പീഡിപ്പിച്ചത് മുഴുവൻ വിശദീകരിക്കാൻ എനിക്കിവിടെ സമയം പോരാ. അത്രമാത്രം ക്രൂരമായ പീഡനങ്ങളാണ് യേശുവിൻ്റെ മേൽ അവരെ ഏൽപ്പിച്ചത്. അതൊന്നും ആർക്കും വിശദീകരിക്കാനാകാത്തതാണ്. സുവിശേഷകന്മാർ പോലും അത് വിവരിച്ചിരിക്കുന്നത് മൂന്നോ നാലോ അധ്യായങ്ങളിലാണ്. യേശുവിൻ്റെ മൊത്തം ജീവിത ചരിത്രം എഴുതാൻ അവർ എടുത്തിരിക്കുന്ന ചാപ്റ്ററുകളുടെ മൂന്നിലൊന്ന് പീഡകളെക്കുറിച്ച് വിശദീകരിക്കാനാണ്. യേശു പീഡിപ്പിക്കപ്പെട്ടു, നമ്മെ രക്ഷിപ്പാനാണ്. ഇനി മറ്റൊരു കാര്യം, യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവന് ശവക്കുഴി അവന് കൊടുത്ത കാര്യവും യേശു മരിച്ച കാര്യവുമാണ്. യേശു രണ്ട് കാര്യം കൂടെ ഏറ്റെടുത്തു. യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു. എന്തിനായിരുന്നു ഇത്? യേശു മരിച്ചത് നമ്മെ മരണത്തിൽ നിന്ന് വിടുവിക്കാനാണ്. യേശുവും ശവക്കുഴിയിൽ അടക്കപ്പെട്ടത് ഒരിക്കലും നമ്മൾ ശവക്കുഴി കാണാതിരിക്കാനാണ്. അങ്ങനെ സംഭവിക്കുമോ? തീർച്ചയായും. എവിടെയാണ് സംഭവിക്കുക? ബൈബിൾ അനുസരിച്ച് പൗലോസ് ലീഹ തെസലോനിക്ക ലേഖനത്തിൽ എഴുതിയ പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനതുപോലെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും. അപ്പം ജീവിച്ചിരിക്കുന്ന ആളുകൾ രൂപാന്തരപ്പെടുമ്പോൾ അവരൊരിക്കലും മരണം കാണുന്നില്ല, ശവക്കുഴി കാണുന്നില്ല. മരണവും ശവക്കുഴിയും ഒഴിവാക്കി കിട്ടുമോ? കിട്ടും. പലരും കരുതുന്നത് എല്ലാവരും മരിക്കുമെന്നാണ്. പൗലോസ് കുരുന്തലേഖനം 15 അധ്യായത്തിൽ പറയുന്നു, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എല്ലാവരും മരിക്കത്തില്ല. പൊതുവേ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞ് പതിഞ്ഞുപോയൊരു കാര്യമാണത്, നാം എല്ലാവരും മരിക്കും. ഞാൻ ഈ പകൽ നിങ്ങളോട് പറയട്ടെ, പ്രഭാതത്തിൽ, ക്രിസ്തു ഉള്ള ഒരാൾ മരിക്കും എന്ന് പ്രതീക്ഷിച്ച് ജീവിക്കേണ്ടയാളല്ല. ക്രിസ്തു വരാൻ താമസിച്ചാൽ മരിച്ചേക്കാം, എന്നാൽ ക്രിസ്തു ഉള്ള ഒരാൾ മരിക്കും എന്ന് പറയരുത്. കാരണം ഇന്ന് കാഹള ശബ്ദം കേട്ടാൽ യേശു ക്രിസ്തു മടങ്ങി വന്നാൽ ജീവിച്ചിരിക്കുന്നവർ മരിക്കത്തില്ല. അവര് വിളിച്ചു പറയുന്ന ഒരു മുദ്രാവാക്യം ഇതാണ്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാവില്ല, ഇവിടുത്തെ മതപ്രസ്ഥാനങ്ങൾക്കാവില്ല. അവരാരും ഇന്ന് വരെ മരണത്തിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്തുവുള്ള ഭക്തൻ മരണത്തിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കും, ചോദിക്കും, മരണമേ നിന്റെ ജയം എവിടെ? മരണത്തിന്റെ വിഷമുള്ളു പറിച്ചവനാണ് ക്രിസ്തു. അതുകൊണ്ട് മരണത്തെ വെല്ലുന്ന പ്രത്യാശ നമുക്ക് തന്നത് യേശു മരിച്ചത് കൊണ്ടാണ്. യേശു മരിച്ചത് എന്തിനാണ്? മരണത്തെ ജയിക്കാനാണ്. മരണത്തെ യേശു ജയിച്ചതുകൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ട്, നാം ജയിക്കും. ഇന്ത്യൻ ടീം വിജയിച്ചാൽ ഇന്ത്യ ജയിച്ചു എന്നാണ് പറയാറ്. ഇന്ത്യയിലെ 130 കോടി ജനങ്ങളും ആ ജയത്തിൽ ആഘോഷിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു സ്പോർട്സ് താരം ജയിക്കുമ്പോൾ ഇന്ത്യയാണ് ജയിക്കുക. ഇന്ത്യയുടെ സ്ഥാനാപതി യു എൻ സമ്മേളനത്തിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ അവിടെ ഇന്ത്യയുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇന്ത്യ ജയിച്ചു എന്നതുപോലെയാണ് മനുഷ്യവർഗത്തിൽ യേശു ക്രിസ്തു ദാവീദ് പുത്രനായി, അബ്രഹാമിൻ്റെ പുത്രനായി യേശു, ആദാമിൻ്റെ മത്തനായി യേശു വന്നതുകൊണ്ട് സംഭവിച്ച കാര്യം. നമ്മുടെ പ്രതിനിധി കൂടിയാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ജയിച്ചപ്പോൾ നാം ജയിച്ചിരിക്കുകയാണ്. നമ്മുടെ ജയമാണ് യേശു ജയിച്ചത്. യേശു അനുഭവിച്ചത് മുഴുവൻ നമുക്ക് വേണ്ടിയുമാണ്. നിന്ദയും അപമാനവും മുറിവും ശിക്ഷയും പീഡയും മരണവും
വേദനയും പാപവും എല്ലാം ഏറ്റെടുത്തത് നമുക്ക് വേണ്ടിയാണ്. യേശു നമുക്ക് വേണ്ടി ഇത് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ റോമൻ പടയാളിക്ക് യേശുവിനെ തൊടാനാവില്ല. യേശു ഇത് ശരീരത്തിൽ ഏറ്റെടുത്തില്ലെങ്കിൽ മഹാവിരോധന്മാരുടെ ചേവകന്മാർക്ക് യേശുവിനെ തൊടാനാവുമായിരുന്നില്ല. യേശു അത് ഏറ്റെടുത്തപ്പോൾ ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. നമ്മുടെ പാപം ഏറ്റെടുത്തതുകൊണ്ട് യേശു മരിച്ചേ പറ്റൂ. കാരണം പാപത്തിൻ്റെ ശിക്ഷ ശരീരത്തിൽ സ്വയം ഏറ്റെടുക്കുകയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി ഇത് ഏറ്റെടുത്തതുകൊണ്ട് ഒരു കാര്യം സന്തോഷവാർത്തയായി പറയാം. ഇതിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കാനാണ് യേശു മരിച്ചത്. അതുകൊണ്ട് നാം ഇനി ഇത് ചുമന്നുകൊണ്ട് നടക്കേണ്ട. യേശു അത് വഹിച്ചു കഴിഞ്ഞു. ഒരാൾ വഹിച്ചാൽ മതി, രണ്ടുപേരും ഇത് വഹിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി യേശു വഹിച്ചു, എനിക്ക് പകരമായി യേശു വഹിച്ചു എന്ന് പൂർണ്ണ ബോധ്യമുള്ളയാൾ പൂർണ്ണമായും അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. എൻ്റെ നിന്ന, എൻ്റെ അപമാനം, എൻ്റെ അകൃത്യം, എൻ്റെ രോഗം എല്ലാം യേശു ഏറ്റെടുത്തു. ഞാൻ അതിൽ നിന്ന് സ്വതന്ത്രനാണ്. അതുകൊണ്ട് അടിമദുഖത്തിൽ പിന്നെയും കുടുങ്ങരുത്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഇനി നാം സ്വതന്ത്രരാണ്, നാം അതിനടിമകളല്ല. അവയെ സ്വീകരിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കേണ്ട കാര്യമില്ല. നാം അവയെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു ഗസ്റ്റിനെ, നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളെ നാം സ്വീകരിച്ചെങ്കിലേ അദ്ദേഹം അകത്തേക്ക് കയറൂ. നാം സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി അകത്തേക്ക് കയറില്ല. നെഗറ്റീവായ കാര്യങ്ങളെ സ്വീകരിക്കാൻ വിസമ്മതം കാണിച്ച് പുറത്ത് നിൽക്കാൻ നമ്മൾ കൽപ്പിച്ചാൽ അവയ്ക്ക് അകത്ത് വരാൻ അനുവാദമില്ല. കാരണം ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. പാപത്തിന് നമ്മുടെ മേൽ വരാൻ അവകാശം കൊടുക്കരുത്. ഈ ലോകത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ മേൽ സ്വാധീനം നമ്മൾ കൊടുക്കരുത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, പഴയത് കഴിഞ്ഞുപോയി. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ ഈ സ്വാതന്ത്ര്യം അനുഭവിപ്പാനും യേശു അനുഭവിച്ചതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് വിമോചനമുണ്ടെന്ന് വിശ്വസിക്കാനും എൻ്റെ ബഹുമാന്യരായ കേൾവിക്കാർക്ക് ദൈവമിടയാക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വാസ്തവത്തിൽ നമ്മൾ കേട്ടത് യേശു ക്രിസ്തുവിൽ ഉള്ള ഒരു വ്യക്തിക്ക് ഉള്ള അവകാശവും അധികാരങ്ങളും എത്ര വലുതാണെന്നുള്ളത്. കർത്താവ് എല്ലാം നിവർത്തിച്ചു കാൽവറി ക്രൂശിൽ. നമ്മുടെ ശാപത്തിനും നമ്മുടെ പാപത്തിനും നമ്മുടെ രോഗത്തിനും എല്ലാം, നമ്മുടെ സമാധാനത്തിനും സകലതും വേണ്ടിയത് നിവർത്തിച്ചു. പക്ഷെ ഇന്നും അനേക ജനങ്ങളല്ലേ പാസ്റ്ററെ അതിൽ പെട്ട് കിടക്കുക. എങ്ങനെ വിത്തി ഞാനിക്കൊന്ന് വെളിയിൽ വരാൻ സാധിക്കുമെന്ന്, വാസ്തവത്തിൽ ഇത് ഏറ്റവും സിമ്പിൾ ആയിരിക്കുമ്പം തന്നെ അവരുടെ നോക്കുമ്പോൾ അത് ഏറ്റവും ഡിഫിക്കൽട്ട് അല്ലേ. അല്ലാതെ അവര് മനസ്സിലത് ഉൾക്കൊള്ളാത്തതും മനസ്സിലാക്കാത്തതും. സ്വാതന്ത്ര്യം നെഹ്റുവും ഗാന്ധിജിയും നമ്മുടെ അന്നത്തെ ആളുകളും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അവരതിനു വേണ്ടി പൊരുതി. നമ്മളിതത് അനുഭവിക്കുക. നമ്മളാരും ഇന്ന് അവിടെ ചെന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം മുഴക്കേണ്ട ആവശ്യമില്ല. നമ്മളതിനെതിരെ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നമ്മളിന്നത് അനുഭവിച്ചാൽ മതി. ഞാൻ ഇന്ത്യയിലെ ഒരു പൗരനാണെന്നും ഇവിടെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ടെന്നും ഞാൻ ബോധ്യപ്പെട്ട് അത് ഉപയോഗിച്ചാൽ മതി. ഐ ഹാവ് ദ റൈറ്റ്. പക്ഷെ ഇന്ന് അനേകരും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നും ഒരു സ്ട്രഗിൾ ചെയ്യുക. ഈ പാപം, രോഗം, ആശാപം, പ്രശ്നം ഇതെല്ലാം ഇത് യേശുവിൽ വന്നാൽ തീർന്നു. തീർന്നു. ആ ബോണ്ടേജിൽ ഇന്നും കിടക്കുക. ബന്ധനത്തിലാണ് അവര്. യേശുവിൽ വരുമ്പോ ഇതൊന്നുമില്ല. യേശു ഇതെല്ലാം ഏറ്റെടുത്തില്ലേ? പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം ഇതെന്ത് ചെയ്യുന്ന രോഗം കുറച്ച് അവരെ കൊണ്ട് കണക്കുകയാണ്. രോഗം ഞാൻ രോഗിയായിട്ടിരിക്കാം. ഓക്കെ ആയിക്കോട്ടെ, ഈ രോഗം കൊണ്ട് ഞാനങ്ങ് ജീവിക്കാം. എന്തിന്? യേശുവിനെ എന്തിനാ ഏറ്റെടുത്ത്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് പാപം കുറെ വഹിക്കരുതോ? കുറച്ച് പാപം എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. അത് യേശു ഏറ്റെടുത്തു വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശാപം, പാപം, രോഗം, നിന്ന, അപമാനം ഇതെല്ലാം ക്രിസ്തു ഏറ്റെടുത്തു. ക്രിസ്തുവിൽ സമ്പൂർണമായ ബോധനം ഇതെല്ലാം അനുഭവിക്കാൻ കഴിയും. പക്ഷെ ഒരു ഇപ്പോഴും ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ ജീവിക്കാം. അത് അവൻ്റെ മനസ്സിൽ വരേണ്ട കാര്യമാണ്. ഐ ആം ഫ്രീ. ഞാൻ ഫ്രീ ആണ്, ഇവിടുത്തെ സിറ്റിസൺ ആണ്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എനിക്കിവിടെ ഭൂമി വാങ്ങാം, എനിക്ക് വണ്ടി വാങ്ങാം, എനിക്ക് ഓടിക്കാം, എനിക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം, എനിക്കിവിടെ പൗരാവകാശമുണ്ട്, എനിക്ക് വോട്ട് ചെയ്യാം. ഈ ഭരണകൂടത്തെ എനിക്ക് തീരുമാനിക്കാം. ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇതെല്ലാം ഇവന് ബോധ്യമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നും ചങ്ങലയിൽ കിടക്കുക. ക്രിസ്തു അകത്ത് വരുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. നമ്മളിതൊന്നും വഹിക്കേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തു പിന്നെ എന്തിനേറ്റത്?
യേശു പാപം വരെ ചുമന്ന് നമ്മളോട് പാപം ചുമക്കണം, യേശു രോഗം വെച്ച് നമ്മളോട് ചുമക്കണം, യേശു ഇതേ കഷ്ടതയും എല്ലാം അനുഭവിച്ച് നമ്മളോട് ഇത് ചുമക്കണം. വേണ്ട, യേശു അതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് പറയണം, നീ ഫ്രീയാണ്, നിനക്ക് നീ സ്വാതന്ത്ര്യം, അത് അനുഭവിക്കണം. അതാണ് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതാ യേശുവിൽ വന്നാലേ അനുഭവിക്കണം. അതുകൊണ്ട് യേശുവിൽ വന്നത് സ്വീകരിച്ചാൽ റിസീവ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യങ്ങൾ പ്രതീക്ഷയോടെ ആയിരിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളവിടുത്തെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ ഞങ്ങളെ, ഞങ്ങളുടെ കേൾവിക്കാരെ എല്ലാം ഏൽപ്പിക്കുന്നു. യേശു കർത്താവ് കാൽവറിയിലെ മരണത്തിലൂടെ എന്തൊക്കെ ഏറ്റെടുത്തു ഞങ്ങൾക്ക് വേണ്ടിയെന്ന് ഞങ്ങൾ വചനത്തിലൂടെ ചിന്തിപ്പാനിടയായല്ലോ. എല്ലാ നിന്ദയും എല്ലാ അപമാനവും മുറിവുകളും രോഗങ്ങളും അകൃത്യവും ഞങ്ങളുടെ മരണവും ഞങ്ങൾക്ക് വേണ്ടി ശവക്കുഴിയും ഒക്കെ അനുഭവിച്ച കർത്താവ് ഞങ്ങളെ ഇതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന വലിയ നാമമാകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ പറയുന്ന പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്ന ഓരോരുത്തരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുകയും ക്രിസ്തു എനിക്ക് വേണ്ടി ഇത് അനുഭവിച്ചതുകൊണ്ട് ഇനി ഞാൻ അനുഭവിക്കേണ്ട എന്ന് തന്നെ തിരിച്ചറിയുവാനിടയാക്കണമേ. അതിനെയെല്ലാം വലിച്ചെറിഞ്ഞിട്ട് യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണം. പ്രത്യേകാൽ ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകരെ കർത്താവെ അതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തോട് ദൈവം അവിടെ നിന്ന് ഇടപെടണമേ. അങ്ങനെയുള്ള ബന്ധനങ്ങളിൽ അകപ്പെട്ടവരെ വിടുവിക്കണമേ കർത്താവെ. ആ കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ ദൈവം ഇടയാക്കണമേ. യേശുവിലുള്ള സ്വാതന്ത്ര്യം, ആത്മീക സന്തോഷം, സമാധാനം, പാപമോചനം, സൗഖ്യം, ആരോഗ്യം എല്ലാം അനുഭവിപ്പാൻ ദൈവം നിന്റെ മക്കളെ സഹായിക്കണം. അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ പ്രോഗ്രാം നിങ്ങളെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണും വരെയും കർത്താവ് ഓരോരുത്തരെയും തന്റെ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. God bless you.